ഹായ്, ഇറ്റ്സ് മീ ശൈലിയാസ് ഫ്രം ഗോ ഡിസൈൻ. അപ്പൊ ഇത് പുതിയൊരു കളക്ഷൻ ആണ്, നല്ല അടിപൊളി ഒരു കളക്ഷൻ ആട്ടെ. നമ്മൾ ഓൾറെഡി ഇതേപോലത്തെ ഇതേ മെറ്റീരിയലിൽ വരുന്ന ഒരുപാട് പീസുകൾ ചെയ്തിട്ടുണ്ട്. ഡിസൈൻ വ്യത്യാസമായിട്ട് കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ടാവും, മസ്ലിൻ വിസ്കോസ് മസ്ലിനിൽ വരുന്ന ഐറ്റാണ് കേട്ടോ. അപ്പൊ സൂപ്പർ പീസുകളാണ്, അടിപൊളി കളക്ഷൻ ആണ്. അപ്പൊ വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാവുന്ന പീസ് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ഓർഡർ പ്ലേസ് ചെയ്യുക. പേയ്മെന്റ് ഒക്കെ ഗൂഗിൾ പേ ത്രൂ ആണ്, അതുപോലെ അക്കൗണ്ട് ട്രാൻസ്ഫറും പോസിബിൾ ആണ്. DTDC ആയി പോസ്റ്റൽ സൗകര്യം ഉണ്ട് കേട്ടോ, നിങ്ങൾക്ക് ഓക്കെ ചെയ്ത് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ റീപ്ലേസ്മെന്റ് റീഫണ്ടിംഗ് പോലെ ശ്രദ്ധിച്ച് പർച്ചേസ് ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഭാഗത്ത് നല്ലൊരു റെസ്പോൺസ് കിട്ടിയ ഐറ്റാണ് മസ്ലിൻ വിസ്കോസ് മസ്ലിനിൽ വരുന്ന ഐറ്റം. അതിപ്പോൾ തോന്നുന്നു ഏകദേശം 4-5 ഡിസൈൻസുകൾ ഇതുവരെ നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഇത് അതിൻ്റെ തന്നെ പുതിയ ഐറ്റാണ്, സൂപ്പർ പീസാണ്. ഫസ്റ്റ് വന്ന് നല്ലൊരു ടൊമാറ്റോ റെഡ് ഷെയ്ഡിൽ വരുന്നത് അല്ലേ, ടൊമാറ്റോ റെഡ് ഉണ്ട് അല്ലേ, ടൊമാറ്റോ റെഡ് അല്ലെങ്കിൽ ടൊമാറ്റോ റെഡ് ഷെയ്ഡിൽ വരുന്നതാണ് ഫസ്റ്റ് വണ്ണ്. ഓക്കെ, അപ്പോ ഇതില് വിസ്കോസ് മസ്ലിനാണ് മെറ്റീരിയൽ വരുന്നത്. ഭയങ്കര സോഫ്റ്റ് ആണ്, ഒരു സിൽക്കി ഫീലാണ്, നല്ല നീറ്റായിട്ട് കിടക്കും. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ക്രീപ്പ് ലൈനിങ്ങോ അല്ലെങ്കിൽ 2x2 ലൈനിങ് ഇട്ടിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. എൻ്റെ ഒരു എനിക്ക് തോന്നുന്നു ക്രീപ്പ് ലൈനിങ് ആയിരിക്കും ഏറ്റവും ബെറ്റർ ആയിരിക്കും. ഞാനിപ്പോൾ ക്രീപ്പ് ലൈനിങ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒന്നും നല്ല നീറ്റായിട്ട് കിടക്കും കേട്ടോ. ടോപ്പിൻ്റെ ലെങ്ത് നമുക്കൊരു 49 ഒക്കെ ലെങ്ത് ഉണ്ടാവും. അതുപോലെ തന്നെ 4XL സൈസ് വരെ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. സെയിം ഷെയ്ഡിൽ തന്നെ വരുന്ന പ്ലെയിൻ ആയിട്ടുള്ള വിസ്കോസ് മസ്ലിൻ തന്നെയാണ് ബോട്ടം വരുന്നത് കേട്ടോ. നല്ല അടിപൊളി പീസാണ്. ഇതിന്റെ സ്ലീവ് വരുന്ന ഏരിയയാണ് ഇത് കേട്ടോ, സ്ലീവിന്റെ ഏരിയയാണ് വരുന്നത്. ഒരു ഇങ്ങനെ ഒരു ഡിസൈനും കൂടെ വരും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വണ് നല്ലൊരു ടൊമാറ്റോ റെഡ് ഷെയ്ഡിൽ വരുന്നതാണ്. ദുപ്പട്ട വരുന്നതും വിസ്കോസ് മസ്ലിൻ തന്നെയാണ്. 2.5 മീറ്ററിന് ചെറിയൊരു കുറവുണ്ടായിരിക്കും, ഒരു 3-4 ഇഞ്ച് കുറവുണ്ട്. നമ്മുടെ ഒരു വെല്ലിന്റെ അത്രയും കുറവുണ്ടായിരിക്കും 2.5 മീറ്ററിന് കേട്ടോ. അപ്പൊ അത്രയും കുറച്ച് വലിയ സൈസുള്ള ദുപ്പട്ടയാണ് വരുന്നത്. അതിൽ ചെറിയൊരു എന്താ പറയുക, ഹൈലൈറ്റ് വർക്കും കൂടെ ഉണ്ട് കേട്ടോ. ഞാൻ പറയാൻ വിട്ടുപോയി, ഇതിൽ ഫ്രണ്ട് പോർഷനിലായിട്ട് സീക്വൻസ് വെച്ചിട്ട് ഒരു ഹൈലൈറ്റിംഗ് വർക്കും കൂടെ കൊടുത്തിട്ട് ഹാൻഡ് വർക്കും കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ഫംഗ്ഷൻ വെയറായിട്ടും ഇനി എല്ലാ നോർമലിലും ഇടാൻ പറ്റുന്നൊരു പാറ്റേൺ ആണ്. കോസ്റ്റും വരുന്നത് 1490 ആണ് കേട്ടോ. ഇതാണ് ഫസ്റ്റ് വണ്ണ് വരുന്ന നല്ലൊരു ഷെയ്ഡാണ്, ഒരു ടൊമാറ്റോ. ശരിക്കും ടൊമാറ്റോ ജ്യൂസ് അടിച്ചെങ്ങനെ ഉണ്ടായിരിക്കും അതേ ഷെയ്ഡിലെ വരുന്നത് കേട്ടോ ഫസ്റ്റ് വണ്ണ്. സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ബ്ലാക്ക് ഷെയ്ഡ്, ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡിൽ ഒരു ഡീപ്പ് ഗ്രേ കളറിൽ വരുന്നതാണ് ഒരു പ്രിന്റ് വരുന്നത് കേട്ടോ. ഡിസൈനൊക്കെ സിമിലർ ആണ്, അതിന്റെ കളർ കോമ്പിനേഷൻസിന് മാത്രമാണ് ഡിഫറൻസ് വരുന്നത്. അതുപോലെ പ്രിന്റിലും ചെറിയൊരു വേരിയേഷൻ വരുന്നുണ്ട് കേട്ടോ. അതിൽ പ്രിന്റ് പാറ്റേണിലും വ്യത്യാസം വരുന്നത്, മെറ്റീരിയൽ സെയിം ആണ് കേട്ടോ. സോറി, മെറ്റീരിയൽ സെയിം ആണ് കേട്ടോ. ബ്ലാക്കിൽ നിന്ന് ആ ഒരു ഗ്രേ നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫുള്ള് നമുക്ക് ഫ്ലവേഴ്സ് ഫുള്ള് ഹൈലൈറ്റ് ചെയ്തിട്ടൊരു സീക്വൻസ് ഹൈലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓൾ ഓവർ നോക്കി നോക്കി കറക്റ്റ് ഇങ്ങനെ മൊത്തത്തിലൊരു സീക്വൻസിന്റെ ഹൈലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ഓൾ ഓവർ നല്ല രസമുണ്ട്. വിസ്കോസ് മസ്ലിനാണ് മെറ്റീരിയൽ. ടോപ്പും ബോട്ടും ദുപ്പട്ട അത് തന്നെയാണ് വരുന്നത്. 49 ലെങ്ത് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് എക്സ്ട്രാ ലെങ്ത് വേണമെങ്കിൽ ആഡ് ചെയ്യാനായിട്ട് പറ്റൂ കേട്ടോ. 49-50 ഒക്കെ ലെങ്ത് ഉണ്ടായിരിക്കും കേട്ടോ, 50 ലെങ്ത് ഉണ്ടായിരിക്കും. 4XL സൈസ് വരെ ചെയ്യാനായിട്ട് പറ്റുന്ന പീസാണ്, അടിപൊളി പീസ്. അതാണ് സ്ലീവിന്റെ ഏരിയ വരുന്നത്. ദുപ്പട്ട വരുന്നതും വിസ്കോസ് മസ്ലിന് വരുന്ന ദുപ്പട്ട തന്നെയാണ്. 2.5 മീറ്റർ ചെറിയൊരു കുറവേ ഉണ്ടാവുള്ളൂ, ഒരു 3-4 ഇഞ്ചിന്റെ ഡിഫറൻസ് ആണ് വരുന്നത് കേട്ടോ. നോർമലി 2.5 നമുക്ക് ദുപ്പട്ടകളൊക്കെ വരാറുള്ളത്, ഇത് അതിനേക്കാളും ചെറുതായിട്ട് കൂടുതലാണ്. ഓക്കെ, ഇതാണ് ഫസ്റ്റ്. സെക്കൻഡ് വണ് വരുന്നത് ജെറ്റ് ബ്ലാക്കും അതുപോലെ തന്നെ ഒരു ഒലിവ് ഗ്രീനിന്റെ ഡീപ്പ് ടോണ, ഗ്രേ അല്ല കേട്ടോ, സോറി ഗ്രേ, ഞാൻ ഗ്രേ തോന്നുന്നു പറഞ്ഞത്, ഒലിവ് ഗ്രീനിന്റെ അല്ലെ, ഒലിവ് ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ. അതിൽ ജെറ്റ് ബ്ലാക്കും ഒലിവ് ഗ്രീനും കേട്ടോ. പക്ഷെ നല്ല രസമുണ്ട്, ഒരു ഗ്രേ പോലെ നമുക്ക് ഫീൽ ചെയ്യണം കേട്ടോ. നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു പർപ്പിൾ കളറിൽ വരുന്നുണ്ട്. പർപ്പിളും അതുപോലെ തന്നെ ഒരു എന്താ പറയുക, ഒരു ആണിയും പിങ്ക് ഷെയ്ഡും കൂടെ മിക്സ് ആയിട്ടുള്ള അതാണ് അവരുടെ പ്രിന്റാണ് വരുന്നത്. നല്ലൊരു പർപ്പിൾ ഷെയ്ഡ്, അതിലേക്ക് നല്ലൊരു ഹൈലൈറ്റിംഗ് വർക്ക് വരുന്ന ടൈപ്പ് ഒരു പ്രിന്റാണ് വരുന്നത്. പിന്നെന്താ പറയുക, വിസ്കോസ് മസ്ലിനാണ് മെറ്റീരിയൽ വരുന്നത്. 49-50 ലെങ്ത് ഉണ്ട്, എനിക്ക് ഞാൻ ചെക്ക് ചെയ്യും കേട്ടോ. 50 ലെങ്ത് വരാം, 50 ഒക്കെ ലെങ്ത് വരുന്നുണ്ട്. 4XL സൈസ് വരെ ചെയ്യാനായിട്ട് പറ്റും. തലതിരിഞ്ഞോ, തലതിരിഞ്ഞു. 50 ലെങ്ത് ഉണ്ട്, 4XL സൈസ് വരെ ചെയ്യാനായിട്ട് പറ്റും. സ്ലീവിന് സെപ്പറേറ്റ് പോർഷൻ വരുന്നുണ്ട്. ഓക്കെ, ഇതാണ് സ്ലീവിന്റെ ഏരിയ വരുന്നത് കേട്ടോ. ഈ ഒരു പോർഷനാണ് സ്ലീവിന്റെ ഏരിയയിലേക്ക് വരുന്നത്. അടിപൊളി എന്ന് പറയുന്നത് വീഡിയോയിൽ എങ്ങനെയാന്ന് എനിക്കറിയില്ല, പേഴ്സണലി ഇത് കാണുമ്പോൾ വീഡിയോയിൽ എങ്ങനെ ഭയങ്കര ബ്രൈറ്റ് കളർ, നല്ല രസമുള്ള ഷെയ്ഡാട്ടാ, നല്ല ഭംഗിയുള്ള കളറുകളാണ് എല്ലതും. ഒന്നും ഒരു മോശം പറയുന്ന കളേഴ്സില്ല, ഒരൊക്കെ നല്ല ഡാർക്ക് ഷെയ്ഡാണ്. പിന്നെ കോമ്പിനേഷനും നമുക്ക് കളർ മാത്രം നന്നായിട്ട് കാര്യം, അതിന്റെ കോമ്പിനേഷനും കൂടെ നമ്മൾ നോട്ട് ചെയ്യണമല്ലോ. കോമ്പിനേഷൻ വിടക്കായി കഴിഞ്ഞ ഒരു വൃത്തിയാണ്. അപ്പോൾ ഇത് കോമ്പിനേഷൻ വൈസും സൂപ്പർ ആണ്. നല്ലൊരു പിങ്ക്, നമുക്ക് ഒരു ഓണിയൻ പിങ്ക് ഷെയ്ഡും അതുപോലെ തന്നെ നല്ലൊരു പർപ്പിൾ കളറും കൂടെ മിക്സിംഗ് ആയിട്ടുള്ള 3 ടോപ്പും ബോട്ടം ദുപ്പട്ട 3 വിസ്കോസ് മസ്ലിനിൽ വരുന്നതാണ്.
സൂപ്പർ പീസ്. നമ്മളെ കയ്യിൽ നിന്ന് വാങ്ങിയ ആൾക്കാരൊന്ന് കമന്റ് ചെയ്യണേ എങ്ങനെയുണ്ട് വിസ്കോസ് മസ്ലിൻ എന്നുള്ള നല്ല അടിപൊളി പീസാണ്. പേഴ്സണലി ഞാൻ പറയുകയാണെങ്കിൽ കൂടുതൽ ഹീറ്റ് ഇട്ടിട്ട് അയൺ ചെയ്യേണ്ടതെന്ന്, അത് മാത്രമാണ് ഇതിൽ ഈ ഒരു മെറ്റീരിയലിന്റെ ഒരു ഭയങ്കര ഹീറ്റ്. കാരണം സിൽക്ക് മിക്സ് വരുന്ന ഒന്നും നമ്മളിങ്ങനെ കൂടുതലായിട്ട് ഹീറ്റ് ഇട്ട് അയൺ ചെയ്യാൻ പാടില്ല. പക്ഷെ ഇത് അയണിങ്ങിന്റെ ആവശ്യമില്ല, ഇത് ചുളുങ്ങുക അങ്ങനെയൊന്നും ഇല്ല. മെറ്റീരിയൽ നല്ല നീറ്റായിട്ട് കിടക്കുന്ന മെറ്റീരിയലാണ്. നെക്സ്റ്റ് വന്നിട്ട് ഞാൻ യൂസ് ചെയ്ത സെയിം ഷെയ്ഡാണ് വരുന്നത്, മെറ്റാലിക് ബ്ലൂ കളറിൽ വരുന്നതാണ്. അതില് ഒരു എന്താ പറയുക, ഐസ് ബ്ലൂ ഷെയ്ഡിൽ വരുന്ന പ്രിന്റ് ഇട്ട് ആ ഒരു കോമ്പിനേഷൻ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. കാണാനായിട്ട് കാണുമ്പോൾ തന്നെ നല്ല ലുക്ക് ഉണ്ട്. കളറാണെങ്കിലും അടിപൊളി കളർ. അപ്പോൾ ബോട്ടത്തിന്റെ പീസ് നമുക്കൊരു പാരലൽ ബോട്ടം ചെയ്യാനോ പലാസോ ചെയ്യാനോ ഒക്കെ പറ്റുന്നതാണ്. ഞാനിപ്പോ ആംഗിൾ ലൈക്ക് ഇതിൽ കാണുമ്പോ വീഡിയോയില് കാണുമ്പോൾ ബ്രൈറ്റ് കളർ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇതിന്റെ കറക്റ്റ് കളർ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോർട്സ് ചെക്ക് ചെയ്താൽ മതി. ഞാൻ ഇട്ടിട്ടുള്ള അതിൽ കാണുന്നുണ്ടായിരിക്കും വീഡിയോ, അതിലൊരു കളർ ചേഞ്ച് ആകും. എന്തായാലും നല്ലൊരു ഷെയ്ഡാണ് വരുന്നത്, അതിലേക്ക് ഐസ് ബ്ലൂ ഷെയ്ഡാണ് നല്ലൊരു. അല്ലാണ്ട് ഭയങ്കര ബ്രൈറ്റ് അടിക്കുന്ന അങ്ങനത്തെ കളേഴ്സുകളല്ല കേട്ടോ, ഒക്കെ നല്ല ഷെയ്ഡുകളാണ്. ഓക്കെ, അപ്പോൾ 49+ അല്ലെങ്കിൽ 50 ലെങ്ത് ഉണ്ടായിരിക്കും മെറ്റീരിയലിന്റെ ലെങ്ത്. നമുക്കൊരു 4XL സൈസ് വരെ ചെയ്യാനായിട്ട് പറ്റും. സ്ലീവിന്റെ പോർഷനാണ് ഈ കാണുന്നത് കേട്ടോ. അടിപൊളി പീസാണ്, ആരും മിസ് ചെയ്യാണ്ടിരിക്കുക. അത്രയും നല്ല പീസ് എന്ന് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. ഇതിന്റെ കുറേ നമ്മുടെ കളക്ഷൻസ് ഈ മെറ്റീരിയലിൽ വരുന്ന ഒരുപാട് പീസുകൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അടിപൊളി റെസ്പോൺസ് ചെയ്തത് നിങ്ങളുടെ ഭാഗത്തു നിന്ന്. ഓക്കെ, അപ്പൊ ഇതാണ് ദുപ്പട്ട വരുന്നത്, നല്ലൊരു മെറ്റാലിക് ബ്ലൂവില് ഒരു ഐസ് ബ്ലൂ ഷെയ്ഡിൽ വരുന്ന അടിപൊളി ഒരു ഫ്ലോറൽ പ്രിന്റ് ആണ് കേട്ടോ. അതിൽ ഹൈലൈറ്റിംഗ് വർക്ക് ഉണ്ട് കേട്ടോ. അപ്പൊ ഈ കാണിച്ച എല്ലാത്തിലും സീക്വൻസിന്റെ ഹൈലൈറ്റ് വർക്ക്, ആ ഫ്ലവർ ഏരിയയില് ഹൈലൈറ്റ് വർക്ക് ഉണ്ട്. ഞാൻ ബ്ലൂവിന്റെ കാണിക്കാൻ വിട്ടുപോയതാണ് കേട്ടാ. ഇങ്ങനെ ഒരു ഹൈലൈറ്റ് വർക്ക് വരുന്നുണ്ട്, ഞാൻ എന്റെ ടോപ്പ് കാണിച്ചു. ഹൈലൈറ്റ് വർക്ക് വരുന്നുണ്ട്, നല്ല രസമുണ്ട്, ഒരു ഫ്ലോറൽ ഹൈലൈറ്റിംഗ് വരുന്നത്. അടുത്ത ഷെയ്ഡാണെങ്കിലോ അടിപൊളി ഷെയ്ഡാണ് ശരിക്കും, ഒരു പീകോക്ക് പീകോക്ക് ഗ്രീൻ കളറിൽ വരുന്നതാണ്, അല്ലെങ്കിൽ അക്വാ ഗ്രീൻ കളറിൽ വരുന്നതാണ് കേട്ടോ. അതിലേക്ക് അക്വാ ബ്ലൂവും കൂടെ മിക്സ്, ലൈറ്റ് അക്വാ ബ്ലൂ ഷെയ്ഡും കൂടെ മിക്സിംഗ് ആയിട്ടുള്ളൊരു എന്താ പറയുക, അല്ലെങ്കിൽ ഒരു പേസ്റ്റ് ബ്ലൂവും കൂടെ മിക്സിംഗ് ആയിട്ട്. നമുക്കറിയാലോ ഈ ഒരു കോമ്പിനേഷൻ വരുമ്പോൾ ഒരു ഇതേപോലെ രണ്ടുപേരെ വരുമ്പോൾ ഒരു കോമ്പിനേഷൻ ഉണ്ടാവുമല്ലോ, അതേ ഷെയ്ഡാണ് വരുന്നത്. അടിപൊളി പീസ്, മെറ്റീരിയൽ സൂപ്പറാണ്, കോമ്പിനേഷൻ വൈസും അടിപൊളിയാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് വരുന്നത്, ടോപ്പിൽ തിരിച്ചുപിടിച്ചിരിക്കും അത് കാണുമ്പോഴേ. ഓക്കെ, അപ്പൊ ഇതാണ് മെറ്റീരിയൽ വരുന്നത്. അതിൽ ഹൈലൈറ്റിങ്ങിന്റെ ആ ഒരു പവറാണ് കേട്ടോ. സംഭവം സിമ്പിൾ ആയിട്ടൊരു ഹൈലൈറ്റിംഗ് സീക്വൻസ് ആണ്. പക്ഷെ സീക്വൻസ് നല്ല ക്വാളിറ്റി ഉള്ള സീക്വൻസ് ആയ കാരണം തന്നെ ഭയങ്കരമായിട്ട് ആ ഒരു ഷൈനിങ് ഉണ്ട്. അപ്പൊ ഷൈനിങ് ഉണ്ടാവുമ്പോ പീകോക്ക് ബ്ലൂ ആയിട്ടാണ്. പക്ഷെ ഇതൊരു പീകോക്ക് ഗ്രീൻ അല്ലെങ്കിൽ അക്വാ ഗ്രീൻ കളറിൽ വരുന്നതാണ്. അതിലേക്ക് നല്ലൊരു അക്വാ ബ്ലൂ കളറിൽ വരുന്ന ഫ്ലോറൽ പ്രിന്റുകളാണ് വരുന്നത്. അതിൽ ഹൈലൈറ്റ് ചെയ്തിട്ട് സീക്വൻസിന്റെ വർക്കും ഷുഗർ ബീറ്റ്സ് ഒക്കെ മിക്സിംഗ് വരുന്നുണ്ട്. അടിപൊളിയാണ് വർക്ക്, കാരണം അത് നന്നായിട്ട് ആ ഒരു സീക്വൻസ് നല്ല ഷൈനിങ് വരുന്ന സീക്വൻസ് ആണ്. ഇതാണ് ദുപ്പട്ട വരുന്നത്, ഇല്ലില്ല ഇതാണ് ദുപ്പട്ട വരുന്നത് കേട്ടോ. ഓക്കെ, ദുപ്പട്ട ഡിസൈൻ ആണ്. ബോട്ടം കൂടെ ഇതിനുള്ളതായ കാരണം എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തത്. ഇതിങ്ങനെ നല്ല എന്താ പറയാ, ഒതുങ്ങി കിടക്കുന്ന ഒരു മെറ്റീരിയലാണ്. അപ്പൊ നമുക്ക് പിടിക്കുന്നതാക്കുമ്പോഴേ മൊറാസിലൊക്കെ പോലെ അങ്ങനെ കിടക്കുന്നത്, വെയിറ്റ് അത്ര ഇല്ല. അടുത്തത് ഫേവറേറ്റ് കളർ യെല്ലോ. യെല്ലോ എടുക്കാനായിരുന്നു പ്ലാൻ, പക്ഷെ ഇവിടെ ആരോട് സമ്മതിച്ചില്ല. യെല്ലോ എടുക്കണ്ടെന്ന് ഒരുപാട് യെല്ലോകളെ അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമുക്ക് ഏറ്റവും ഭംഗിയുള്ള കളറായിരിക്കും നമ്മുടെ കയ്യിൽ ഏറ്റവും കൂടുതലായിട്ടുണ്ടായത്, നമ്മുടെ കളക്ഷൻസിൽ ഏറ്റവും കൂടുതലുണ്ടായിരിക്കും. നമുക്ക് നമ്മൾ കാണുമ്പോൾ ഭംഗി കാണുമ്പോൾ നമ്മൾ അങ്ങനെ എടുക്കുമല്ലോ. ഒരുപാട് പേര് മെസ്സേജ് പറയാറുണ്ട്, അല്ലെങ്കിൽ വിളിക്കുമ്പോൾ ഒക്കെ പറയാറുണ്ട്, ഷാ അതിൻ്റെ പോലെ യെല്ലോ ആണ് ഞങ്ങളുടെ കയ്യിൽ കൂടുതൽ ചുരിദാറുള്ളത്, യെല്ലോ കളേഴ്സാണ് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഇതാണ് യെല്ലോ കളറിൽ വരുന്നത്. യെല്ലോയിൽ ഐവറി ഷെയ്ഡിൽ വരുന്ന ഫ്ലോറൽ പ്രിൻ്റ് ആണ് വരുന്നത്. ഫുൾ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, സീക്വൻസും അതുപോലെ തന്നെ ഷുഗർ ബീഡും വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു 49 ലെങ്ത് എന്തായാലും ടോപ്പിന് കിട്ടും. ഒരു 4XL സൈസ് വരെ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. വിസ്കോസ് മസ്ലിൻ തന്നെയാണ് ദുപ്പട്ട വരുന്നത്. ദുപ്പട്ട 2.5 മീറ്ററിന് ചെറിയൊരു കുറവുണ്ടാവും. നോർമലി 2.25 നമ്മൾ ചെയ്യുന്ന ദുപ്പട്ടകൾ മൊഡാൽസിലേക്ക് ഒഴുകി കേട്ടോ. ചിലതുണ്ടെങ്കിൽ ഞാൻ പ്രത്യേകം പറയാറുണ്ട്, ഇത് വരുന്നത് 2.25 കൂടുതലാണ്, 2.5 ചെറിയൊരു ഡിഫറൻസ് കുറവേ വരുള്ളൂ കേട്ടോ. ദുപ്പട്ട തിരിഞ്ഞിട്ട് ഞാൻ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സൂര്യ. നെക്സ്റ്റ് ഷെയ്ഡും അതും നല്ലൊരു ബോട്ടിൽ ഗ്രീൻ കളറിൽ വരുന്നതാണ്. ബോട്ടിൽ ഗ്രീൻ കളറിലേക്ക് ഒരു ഒലീവ് ഗ്രീൻ കളറിൽ വരുന്ന ഫ്ലോറൽ പ്രിന്റ് ആണ്, വിത്ത് ഫോയിൽ പ്രിന്റും കൂടെ ഉണ്ട് കേട്ടോ. ഞാൻ പറയാൻ പറ്റും, ഇപ്പൊ എല്ലാത്തിനും ഫോയിൽ പ്രിന്റും കൂടെ ചെറുതായിട്ട് വരുന്നുണ്ട്, വിത്ത് സീക്വൻസ് ഹൈലൈറ്റിങ്ങും ഷുഗർ ബീഡും. അപ്പൊ സീക്വൻസ് നല്ല ക്വാളിറ്റി ഉള്ളതായ കാരണം ഭയങ്കര ഷൈനിങ് വരുന്നുണ്ട്. ഭയങ്കര ഷൈനിങ് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഷോ ഉള്ളതല്ല, അങ്ങനത്തെ അല്ല. തിരിച്ചിട്ട് കുറച്ച് ടാസ്ക് ഉള്ള കാര്യം കേട്ടോ, തിരിച്ചിട്ടല്ല, തിരിച്ചിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഇതാണ് ടോപ്പ് വരുന്നത്, ടോപ്പിന്റെ വർക്കാണിത്. അടിപൊളിയാണ്,
നല്ല രസമുണ്ട്. ഇതിലെ ഹൈലൈറ്റിംഗ് വർക്ക് നോക്കി നോക്കിയ സീക്വൻസിന്റെ ഹൈലൈറ്റിംഗ് വിത്ത് ഷുഗർ ബീഡ് വരുന്നുണ്ട് കേട്ടാ. ഇത് ഫോയിൽ പ്രിന്റ് ആണ്. നമുക്കൊരു 49 ലെങ്ത് 4XL സൈസ് ഉണ്ടായിരിക്കും. ടോപ്പ് ബോട്ടം ദുപ്പട്ട മൂന്ന് വിസ്കോസ് മസ്ലിനിൽ വരുന്ന മെറ്റീരിയൽ ആണ്. സൂപ്പർ ഒരു പീസ് ആണ് കേട്ടോ. ഡാർക്ക് ഗ്രീനിലേക്ക് പോയിട്ടുണ്ട്. ആക്ച്വലി ബോട്ടിൽ ഗ്രീൻ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതാണ് എത്രാമത്തെ ഏഴാമത്തെ പീസ് അല്ലെ, ഏഴാമത്തെ പീസ് ലാസ്റ്റ് വൺ ആണ്. ഇത് സത്യം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും, എനിക്ക് അറിയാം ഏത് കളർ ചൂസ് ചെയ്യണം എന്നുള്ളത്. അത്രയും അടിപൊളി ചാർട്ടുകളാണ്. ഇത് വരുന്നത് ഒരു എന്താ പറയാ, ഒരു എന്ത് ഷെയ്ഡ് എന്താ പറയത്, ഇത് ശരിക്കും മജന്തയില് മജന്ത ഷെയ്ഡ് അല്ലേ, പിങ്ക് എന്ന് പറയാൻ പറ്റില്ല, പിങ്കിലേക്ക് പറയാൻ പറ്റില്ല. നമുക്ക് നല്ലൊരു മജന്ത ഷെയ്ഡ് അങ്ങനെ വരുന്നതാണ്. മജന്ത പിങ്ക് മിക്സ് ആയിട്ടുള്ള മജന്ത കളർ. അതിൽ കാണുമ്പോ എങ്ങനെയാ എനിക്ക് അറിയില്ല, കാണുമ്പോ എങ്ങനെയുണ്ട്. അപ്പൊ ബോട്ടം പിങ്ക് ആയിട്ടാ വരുന്നത്, പക്ഷെ ഇതൊരു റെഡ് മിക്സ് ആയ ഒരു ടൈപ്പ് പിങ്ക് ഉണ്ടാവില്ല. നമുക്ക് ഒരു ബൊഗെയ്ൻവില്ലയുടെ നല്ല ഫ്ലവേഴ്സ് ഉണ്ടാവും, ചിലത് കാണുമ്പോ തന്നെ നമുക്ക് ഭയങ്കര വൃത്തികെട്ടൊരു പിങ്ക് അല്ല, അല്ലെങ്കിൽ റോസ് അല്ല, ഇത് നല്ലൊരു ഷെയ്ഡ് വരുന്നത് കേട്ടോ. അപ്പൊ അതിലേക്ക് ലൈറ്റ് പിങ്ക് കളറിലുള്ള ഫ്ലോറൽ പ്രിന്റ് ആണ് വരുന്നത്. പേസ്റ്റൽ പിങ്ക് ഷെയ്ഡിലുള്ള ഫ്ലോറൽ പ്രിന്റ് ആണ് വരുന്നത്. ദുപ്പട്ട വരുന്നതും വിസ്കോസ് മസ്ലിനിൽ വരുന്ന ദുപ്പട്ടയാണ്. 2.5 മീറ്ററിന് ചെറുതായിട്ടൊരു ഷോർട്ടേജ് വരുന്നുണ്ട്. 2.5 മീറ്റർ ഷോർട്ട് നോർമലി നമുക്ക് വരുന്നത് 2.5 ആണ്, നമ്മളിപ്പോ കാണിക്കുന്ന എല്ലാം മൊഡേൺ സിൽക്കും ഇത് ഒഴികേട്ടാ. അപ്പൊ ഇത് 2.5 2.5 കുറവ് എന്ന് പറയുമ്പോൾ ആരും വിചാരിക്കേണ്ട, ദുപ്പട്ട ചെറുതാണെന്ന്, നോർമലി ഉള്ളതിനേക്കാളും വലുതാണ്. ഓക്കെ, ഇതാണ് ദുപ്പട്ട വരുന്നത്. അപ്പൊ ഇത്രയും പീസസ് ആണ്, ടോട്ടലി 8 പീസ് കാണിച്ചിട്ടുണ്ട്. 8 അടിപൊളി കളറുകളാണ്. ഇഷ്ടമായത് പെട്ടെന്ന് ആയിക്കോട്ടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യട്ടാ. നെക്സ്റ്റ് ഡിസൈൻ ആയിട്ട് വരാം. അതായിരിക്കും ബൈ.